കായികമായ കരുത്തും അതിനോടനുബന്ധിച്ച മേഖലകളും പുരുഷന്മാരുടെ കുത്തുകയാണെന്ന് കരുതപ്പെട്ടു പോന്നിരുന്നു. എന്നാൽ ആ മേഖലയിൽ വിജയഗാഥ രചിച്ച കുറച്ച് സ്ത്രീകളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുവാൻ പോകുന്നത്. നമ്പർ 10, ലുവോ വുമൺ ഓഫ് ഈസ്റ്റ് ആഫ്രിക്ക. കിഴക്കൻ ആഫ്രിക്കയിലെ സ്ത്രീകളെയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ഭാരമേറിയതും പ്രയാസമേറിയതുമായ ചുമടുകളെ വളരെ നിസ്സാരമായി തലയിലേറ്റി പോവുകയാണിവർ. വളരെ അത്ഭുതപ്പെടുന്ന രീതിയിലുള്ള ഒരു കാഴ്ചയാണിത്. ഈ രീതിയിൽ ലോകത്തിലെ പല ഭാഗങ്ങളിലും തലയിൽ നിയന്ത്രിക്കുവാൻ ബുദ്ധിമുട്ടുള്ള രീതിയിലുള്ള ഭാരമേന്തി സഞ്ചരിക്കുന്ന സ്ത്രീകളെ നമുക്ക് കാണുവാൻ കഴിയും. ഈ തരത്തിൽ ഏറെ പ്രഗത്ഭരായ സ്ത്രീകളാണ് കിഴക്കൻ ആഫ്രിക്കയിലുള്ളത്. ബ്രിട്ടീഷ് കൊളംബിയൻ കാലഘട്ടത്തിൽ ലുവോ ജനത നിലോട്ടി കവിണ്ടാറോ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇവരുടെ സംസ്കാരത്തെയും ജീവിത രീതികളെയും മുൻനിർത്തി നിരവധി പഠനങ്ങളും മറ്റും നടത്തിവരുന്നു. ഇവരുടെ ഇടയിലെ സ്ത്രീകൾ മുന്നേ പറഞ്ഞ രീതിയിൽ മെയ്വഴക്കം ഉപയോഗിച്ച് ഭാരത്തെ നിയന്ത്രിക്കുവാൻ കഴിവുള്ളവരാണ്. ഈ രീതിയിലാണ് ഇവർ ഏറെ പ്രസിദ്ധരായി മാറുന്നത്. നമ്പർ 9, മരിലു ഹെന്നർ. അമേരിക്കൻ നടി, എഴുത്തുകാരി എന്നീ നിലകളിൽ പ്രസിദ്ധിയായ സ്ത്രീയാണ് മരിലു ഹെന്നർ. തന്റേതായ കഴിവും കഠിനാധ്വാനം ഉപയോഗിച്ച് തന്റെ കർമ്മമണ്ഡലത്തിൽ വിജയം കൊയ്ത സ്ത്രീയാണ് മരിലു. 1977 പുറത്തിറങ്ങിയ ബിറ്റ്വീൻ ദി ലൈസൻസ് എന്ന ചിത്രത്തിലൂടെയാണ് ഇവർ മുഖ്യധാരയിലേക്ക് കടന്നുവരുന്നത്. ചിക്കാഗോയിലെ ഇന്നിലോയിലാണ് ഇവർ ജനിക്കുന്നത്. ചെറിയ പ്രായം മുതൽക്കേ തന്നെ നൃത്തത്തിലും മറ്റ് കലാപരിപാടികളിലും ഏറെ മികവ് പുലർത്തിയിരുന്ന വ്യക്തിയാണ് ഹെന്നർ. തുടർന്ന് പിന്നീട് നിരവധിയായി ടി വി പരിപാടികളിലും സ്റ്റേജ് ഷോകളിലും മുഖം കാണിക്കുകയും ചെയ്തു. നിരവധിയായി ഹോളിവുഡ് ചിത്രങ്ങളിലേക്ക് ക്ഷണം ലഭിക്കുകയും തുടർന്ന് തനിക്ക് ലഭിച്ച അവസരങ്ങളെല്ലാം തന്നെ അതിമനോഹരമായ രീതിയിൽ പൂർത്തീകരിച്ച ഇവർക്ക് നിരവധിയായി അവാർഡുകളും ലഭിച്ചിരുന്നു. നമ്പർ 8, ജെന്നിഫർ ഫീക്ക്. സാഹസികമായ പ്രകടനത്തിലൂടെ ലോകപ്രശസ്തയായ സ്ത്രീയാണ് ജെന്നിഫർ ഫീക്ക്. കടലിൽ നീന്തുക എന്ന് പറയുന്നത് തന്നെ ഏറെ ശ്രമകരവും ബുദ്ധിമുട്ടേറിയതുമായ ഒരു പ്രവൃത്തിയാണ്. എന്നാൽ വലിയൊരു സമുദ്രം നീന്തിക്കടക്കുക എന്ന അതിഭീമമായ യജ്ഞമാണ് ജെന്നിഫർ നടത്തിയത്. കൊണാറോഡയിലെ ആസ്പയിൽ നിന്നുമുള്ള അമേരിക്കൻ കായിക മത്സരാർത്ഥിയാണ് ജെന്നിഫർ. ആസ്പനിൽ ജനിച്ച ഇവർ ഓപ്പറ ഗായികയായ മാർഗരിറ്റ റോബർട്ടോയുടെ മകളാണ്. 2009 തുടക്ക സമയത്ത് ഫിഗ് 24 ദിവസത്തോളം അറ്റ്ലാന്റിക് സമുദ്രത്തിൽ നീന്തുകയായിരുന്നു. ഏറെ അപകടങ്ങൾ നിറഞ്ഞ ഒരു പ്രവൃത്തി തന്നെയായിരുന്നു ഇത്. പാതയിലുടനീളം അപകടകാരികളായ ജീവികളെയും സ്രാവുകളെയും മറ്റും നേരിടേണ്ടതായി വന്നിരുന്നു. ഒടുവിൽ തന്റെ പ്രയത്നത്തെ വിജയത്തിലേക്ക് എത്തിക്കുകയും ചെയ്തു. നമ്പർ 7, റോബർട്ട ഗിബ്സ്. ബോസ്റ്റൺ മാരത്തോൺ വിജയകരമായി പൂർത്തീകരിച്ച ആദ്യ വനിതയാണ് റോബർട്ട ഗിബ്സ്. ഇവർ ബോബി ഗിബ്സ് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. 1966 ഗിബ്സിന്റെ വിജയകരമായ ഓട്ടം സ്ത്രീകളുടെ കായിക ശേഷിയെക്കുറിച്ചുള്ള മുൻവിധികളെയെല്ലാം മാറ്റിമറിച്ചു. ഒപ്പമോടിയ 5 സ്ത്രീകളെക്കാൾ ഏറെ മുന്നിൽ അതിവേഗത്തിൽ വളരെ കുറച്ച് സമയം കൊണ്ടാണ് ഗിബ്സ് തന്റെ നേട്ടം കൈവരിച്ചത്. തുടർന്ന് ഇവരുടെ ഈ പ്രകടനം ലോക റെക്കോർഡായി മാറുകയും ചെയ്തു. തുടർന്ന് ഗിബ്സിനെ തേടി ഒരുപാട് അംഗീകാരങ്ങൾ എത്തുകയും ചെയ്തു. ഈ രീതിയിൽ ചരിത്രത്താളിൽ ഇടം പിടിച്ച കരുത്തരായ സ്ത്രീകളിൽ ഒരുവളാണ് ഗിബ്സ്. സ്ത്രീകൾ അബലകളാണെന്നും ഒരുപാട് പരിമിതികൾ നേരിടുന്നവരാണെന്നും കരുതപ്പെട്ടിരുന്ന ഒരു കാലത്ത് കട്ടിയേറിയ മനസ്സും ഉരുക്ക ശരീരവും കൊണ്ട് ഗിബ്സ് വിജയഗാഥ രചിച്ചു. നമ്പർ 6, ചൈഹാര മാണ്ടിൻ കുലോവ. ലോകപ്രശസ്തമായ കായിക വിനോദങ്ങളിൽ ഒന്നാണ് അമ്പെയ്ത്ത്. ഏറെ ഏകാഗ്രതയും പരിശീലനവും ആവശ്യമായി വരുന്ന കായിക വിനോദങ്ങളിൽ ഒന്നാണിത്. അത്ഭുതകരമായ രീതിയിൽ കാലുപയോഗിച്ച് അമ്പെയ്യുന്ന സ്ത്രീകളെ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയും. അവിശ്വസനീയം എന്ന് തോന്നിപ്പോകുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തിയായി ഇതിനെ നമുക്ക് കണക്കാക്കാം. ഈ മേഖലയിൽ പ്രശസ്തയായ ഒരു സ്ത്രീയെയാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. കൈകൾ നിലത്തൂന്നി ശരീരത്തെ മുകളിലേക്ക് ഉയർത്തി കാലുകളെ ഏറെ മെയ്വഴക്കത്തോടെ പ്രയോജനപ്പെടുത്തിയാണ് ഇവർ അമ്പെയ്യുന്നത്. ഇത്ര പ്രയാസപ്പെട്ടാണ് ഇത് ചെയ്യുന്നത് എങ്കിലും ലക്ഷ്യസ്ഥാനം അണുവിടെ പിഴയ്ക്കാതെയാണ് ഇവർ തന്റെ ഉദ്യമം പൂർത്തീകരിക്കുന്നത്. വർഷങ്ങൾ നീണ്ട കഠിനമായ പരിശീലന മുറകൾ തന്നെ ഇതിന് ആവശ്യമായി വരുന്നു. നമ്പർ 5, ഹാരിയറ്റ് തോംസൺ. ജരാനരകളോ രോഗത്തിന്റെ ഭീകരതയോ മനസ്സിന്റെ ആരോഗ്യത്തെ ബാധിക്കാതെ ജീവിതത്തെ മനോഹരമാക്കി മാറ്റിയ ഹാരിയറ്റ് തോമസൺ എന്ന വയോധികയാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. 2 ഇവർ ക്യാൻസർ എന്ന രോഗത്തെ മറികടന്നത്. തന്റെ മനോധൈര്യമാണ് ജീവിതത്തെ കാത്തതെന്ന് ഹാരിയറ്റ് പറയുന്നു. രോഗത്തിന്റെ മൂർധന്യാവസ്ഥയിൽ നിന്നപ്പോഴും യാതൊരു ഭയവും ഇവരെ അലട്ടിയിരുന്നില്ല. പ്രായാധിക്യത്തെ പോലും വകവയ്ക്കാതെ നിരവധി തവണ ഹാരിയറ്റ് മാരത്തോൺ മത്സരത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. തുടർന്ന് മണിക്കൂറുകൾ നീണ്ടുനിൽക്കുന്ന മാരത്തോൺ അതിവിജയകരമായ രീതിയിൽ പൂർത്തീകരിക്കുകയും ചെയ്തു. ഇന്നത്തെ കാലത്ത് ചെറിയ വീഴ്ചകളിലും തോൽവികളിലും അടിപതറുന്ന മനുഷ്യർക്കുള്ള ഏറ്റവും വലിയ പ്രചോദനമാണ് ഹാരിയറ്റ് എന്ന സ്ത്രീയുടെ ജീവിതം. നമ്പർ 4, മിനർവ. പൊതുവെ ബോഡി ബിൽഡിംഗ് എന്ന മേഖല പുരുഷന്മാരുടെ കഴിവ് തെളിയിക്കാനുള്ള വേദിയായി ആളുകൾ വിചാരിക്കുന്നു. എന്നാൽ സ്ത്രീകൾക്കും ഈ മേഖലയിൽ മുന്നേറാം എന്ന് തെളിയിച്ചുകൊണ്ട് പ്രസിദ്ധിയായ സ്ത്രീയാണ് മിനർവ ഗോഡ്സാൽവേഴ്സ്. ഈ മേഖലയിൽ നിരവധിയായ റെക്കോർഡുകളും ഇവർ സ്വന്തമാക്കിയിട്ടുണ്ട്. വെയ്റ്റ് ലിഫ്റ്റിംഗ്, ബോഡി ബിൽഡിംഗ് എന്നിങ്ങനെയുള്ള രീതിയിലൂടെയായിരുന്നു ഇവർ ഏറെ പ്രസിദ്ധി ആർജിക്കുന്നത്. 1937 അത്ഭുതകരമായ രീതിയിൽ 3500 LB ഭാരം ഉയർത്തിയതിലൂടെ മിനർവ ആദ്യമായി റെക്കോർഡ് ബുക്കിൽ ഇടം നേടി.
പുരുഷന്മാരെ പോലും നിഷ്പ്രഭമാക്കിയ രീതിയിലുള്ള നിരവധി പ്രകടനങ്ങൾ മിനർവ നടത്തിയിട്ടുണ്ട്. മെക്സിക്കോ, അമേരിക്ക എന്നിങ്ങനെയുള്ള രാജ്യങ്ങളിൽ നടന്ന ചാമ്പ്യൻഷിപ്പുകളിൽ പങ്കെടുക്കുകയും നിരവധി റെക്കോർഡുകൾ നേടുകയും ചെയ്തിരുന്നു. നമ്പർ 3, ക്രിസ്റ്റീൻ റോഡ്രിഗസ്. ആയോധന കലയിലൂടെ മികവ് തെളിയിച്ച യുവതിയാണ് ക്രിസ്റ്റീൻ റോഡ്രിഗസ്. കരാട്ടെ, തൈക്കോണ്ടോ എന്നിങ്ങനെയുള്ള മേഖലയിലൂടെയാണ് ഇവർ പ്രസിദ്ധിയായത്. ചെറുപ്പകാലം മുതൽക്കേ തന്നെ ഈ രീതിയിലുള്ള കായിക പ്രവൃത്തിയിൽ ക്രിസ്റ്റീൻ അഭിരുചി പ്രകടിപ്പിച്ചിരുന്നു. തുടർന്ന് മാതാപിതാക്കൾ ഇവൾക്ക് മികച്ച പരിശീലനത്തിനുള്ള അവസരം ഒരുക്കി നൽകുകയും ചെയ്തു. ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ തന്നെ ക്രിസ്റ്റീൻ മികച്ച രീതിയിലുള്ള മെയ്വഴക്കം പ്രകടിപ്പിക്കുകയും ചെയ്തു. പിന്നീട് നിരവധിയെ മത്സരങ്ങളിൽ പങ്കെടുക്കുകയും എല്ലാ മത്സരങ്ങളിലും മികച്ച രീതിയിലുള്ള പ്രകടനങ്ങൾ കാഴ്ചവെച്ച് സമ്മാനങ്ങൾ നേടുകയും ചെയ്തു. പിന്നീടുള്ള കാലഘട്ടത്തിൽ ഒരു പരിശീലകയുടെ വേഷത്തിലും ക്രിസ്റ്റീൻ തിളങ്ങി. നമ്പർ 2, ലിവ് അർണേഴ്സൺ. യാത്രകൾ എല്ലായ്പ്പോഴും തന്നെ മനോഹരമായ പ്രതീതിയാണ് സമ്മാനിക്കുന്നത്. അപകടകരമായ മേഖലയിലൂടെയുള്ള യാത്രകൾ അത്ര സുഖകരമാകണമെന്നില്ല. കൂടാതെ മെച്ചപ്പെട്ട സൗകര്യങ്ങളോടും ഉപകരണങ്ങളുടെയും അഭാവം ഏറെ വെല്ലുവിളികളാണ് സൃഷ്ടിക്കുന്നത്. എന്നാൽ ഈ രീതിയിലൊരു മേഖലയിലൂടെ യാത്ര പൂർത്തിയാക്കിയ ലിവ് അർണേഴ്സൺ എന്ന സ്ത്രീയെയാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. നോർവീജിയൻ സ്വദേശിയായ ലിവ് അധ്യാപിക, സാഹസിക യാത്രിക, ഗൈഡ് എന്നീ നിലകളിൽ പ്രസിദ്ധിയാണ്. ആദ്യമായി മഞ്ഞുമൂടിയ ദക്ഷിണ ധ്രുവത്തെ കീഴടക്കിയ യുവതി എന്ന റെക്കോർഡ് ഇവർക്ക് സ്വന്തമാണ്. 50 ദിവസത്തെ പര്യവേഷണ വേളയിൽ 745 മൈലോളം ദൂരമാണ് ഇവർ കടന്നത്. 1994 ലിവ് ഈ റെക്കോർഡ് സ്വന്തം പേരിൽ ആക്കിയത്. നമ്പർ 1, എമിലി ഹാരിംഗ്ടൺ. പർവ്വതാരോഹക എന്ന രീതിയിൽ ശ്രദ്ധയാകർഷിച്ച സ്ത്രീയാണ് എമിലി ഹാരിംഗ്ടൺ. കുത്തനെയുള്ള മലകളെയും പാറക്കെട്ടുകളെയുമാണ് ഇവർ തന്റെ യാത്രയ്ക്കായി തിരഞ്ഞെടുക്കുന്നത്. അത്ഭുതകരവും ഒപ്പം അപകടകരവും എന്ന് തോന്നിക്കുന്ന രീതിയിലാണ് എമിലിയുടെ സാഹസികമായ നീക്കങ്ങൾ. പ്രത്യേക സുരക്ഷാ ഉപകരണങ്ങളുടെ സഹായത്തോടെ ഏറെ അപകടകരമായ മേഖലകളെ കീഴടക്കിയ ഇവരുടെ പേരിൽ നിരവധിയായ ലോക റെക്കോർഡുകളും നിലനിൽക്കുന്നുണ്ട്. തന്റെ അഭ്യാസ രീതിയിൽ ഉടനീളം ശരീരത്തിൽ നിരവധിയ മുറിവുകൾ ഏൽക്കേണ്ടി വരുന്ന എമിലി ഇവയെ വകവയ്ക്കാതെയാണ് തന്റെ ഉദ്യമം പൂർത്തീകരിക്കുന്നത്. ഇവിടെയുള്ള വീഡിയോ ദൃശ്യങ്ങളിൽ നിന്നും ഇവർ എത്രത്തോളം അധ്വാനമാണ് പ്രയോഗിക്കേണ്ടി വരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. നിങ്ങൾക്കും ഇത്തരത്തിൽ മനോധൈര്യം കൊണ്ട് ചരിത്ര താളുകളിൽ ഇടം നേടിയ സ്ത്രീകളെക്കുറിച്ച് പറയാനുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റുകളായി രേഖപ്പെടുത്തൂ. ആരും പറയാത്ത കഥകളുടെ അടുത്ത അധ്യായത്തിനായി കാത്തിരിക്കുക.